മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവം എന്ന് പറയുന്നത് ശരിയല്ല എന്നും പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് കൂടി സ്വീകാര്യത ഉണ്ടാകണമെന്നുമുള്ള മുൻമന്ത്രിയും സി പി എമ്മിന്റെ സമുന്നത നേതാവുമായ ജി സുധാകരന്റെ മുന്നറിയിപ്പിനോട് പ്രതികരിക്കാതിരിക്കുകയായിരുന്നു പിണറായിയും സംഘവും ഇതുവരെ എന്തെങ്കിലും പ്രതികരിച്ചാൽ സുധാകരന്റെ വായിൽ നിന്ന് കൂടുതൽ കേൾക്കേണ്ടി വരുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം നേരത്തെ കരുവന്നൂർ കൊള്ള നടത്തിയ പാർട്ടി സഖാക്കളെ സംരക്ഷിച്ചുകൊണ്ട് കുറ്റം മുഴുവൻ അത് അന്വേഷിക്കാനെത്തിയ ഇ ഡിയുടെ തലയിൽ ചാർത്തി ഇ ഡി വരുന്നേ ഇ ഡി വരുന്നേ എന്ന് അലമുറയിട്ട സഖാക്കളെ അടിച്ചിരുത്തിയതാണ് സുധാകരൻ തെറ്റ് ചെയ്യുന്നത് ഏത് കൊലകൊമ്പനായാലും നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം എന്നും കരുവന്നൂർ കേസിൽ പണം തട്ടിയെടുത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും ഒക്കെയായിരുന്നു അന്ന് സുധാകരൻ പറഞ്ഞിരുന്നത് ദീർഘകാലം കുഴപ്പങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതി ശരിയായി അന്വേഷിക്കാത്തത് കൊണ്ടാണ് എന്നും സുധാകരൻ അന്ന് തുറന്നടിക്കുകയുണ്ടായി കേസ് അന്വേഷിക്കുന്ന ഇ ഡിയെ ആർക്കും തടയാനാകില്ല എന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഇ ഡിക്കെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയ സഖാക്കളുടെ വായടഞ്ഞു പോയത് ഇപ്പോഴിതാ ആലപ്പുഴയിലെ ധീരസഖാവിന് പിന്നാലെ കണ്ണൂരിന്റെ ചന്ദാരകം കൂടി തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിനീത വിധേയരാകണമെന്നും അധികാര ഗർവോടെ പെരുമാറരുത് എന്നുമാണ് കണ്ണൂരിലെ സി പി എം നേതാവ് പി ജയരാജൻ ഉപദേശിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളോട് വിനീത വിധേയരാകണം പാർട്ടി തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും ജയരാജൻ വ്യക്തമാക്കുകയുണ്ടായി കണ്ണൂരിൽ ജിബിൻ പി മൂഴിക്കൽ അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സഖാവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാവണം അത് സംബന്ധിച്ച് എവിടെയെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ പരിശോധിച്ച് തെറ്റുതിരുത്താൻ പാർട്ടിക്കകത്ത് സംവിധാനമുണ്ട് നിരന്തരം അത്തരം തെറ്റുതിരുത്തൽ പ്രക്രിയ നടത്തുന്ന പാർട്ടിയാണ് സി കിട്ടുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടിനെ വിലയിരുത്താനാകില്ല എന്നും ജയരാജൻ പറഞ്ഞു തിരഞ്ഞെടുപ്പുകളിൽ തോറ്റു എന്ന് കരുതി നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ടല്ല നിലപാടാണ് പ്രധാനം നാല് വോട്ടിനേക്കാളും സീറ്റിനേക്കാളും വലുത് നാടിന്റെ നിലനിൽപ്പാണെന്ന നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി എന്നും പി ജയരാജൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തല്ലിച്ചതയ്ക്കുകയും ഗൺമേനെ വിട്ട് തലയടിച്ച് പൊട്ടിക്കുകയും കനാലിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ഭിന്നശേഷിക്കാരനെ പോലും ചാടി ചവിട്ടുകയും ഒക്കെ ചെയ്ത് കാട്ടാള നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കവലച്ചട്ടം നയത്തിനെതിരെ പാർട്ടിയുടെ സീനിയർ നേതാക്കൾ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയത് പാർട്ടിയെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഭരണമികവു അഭിപ്രായപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കും ഇവർക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് വരും നാളുകളിൽ പാർട്ടിയിലെ പോലെയും വാസവനെ പോലെയുമുള്ള കുഴലൂത്തുകാർക്കും വാഴ്ത്തുപാട്ടു സംഘത്തിനും മൂക്കുകയറിടാൻ ഈ മൂവർ സംഘത്തിന് കഴിയുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം പൊളിറ്റിക്കൽ ഡെസ്ക് കലാകൗമുദി E aí